നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അമേരിക്കയുടെ ആരോഗ്യ ഉപദേശകനായ ആന്റണി ഫോച്ചിയുടെ പിന്തുണയുള്ള ഒരു സംഘടന ചൈനയിലെ വുഹാനിലെ വിവാദ വൈറോളജി ലാബിന് പണം നൽകി വന്നിരുന്നു എന്ന പ്രശസ്ത അമേരിക്കൻ പ്രസിദ്ധീകരണങ്ങളിലൊന്നായ ന്യൂസ്വീക്ക് വെളിപ്പെടുത്തിയതോടെ ഒരിടവേളയ്ക്ക് ശേഷം അമേരിക്കൻ സ്പോൺസേർഡ് കഥ വീണ്ടും ചർച്ചയാവുകയാണ്. സർവകുറ്റവും ചൈനയുടെ തലയിൽ കെട്ടിവെക്കുമ്പോൾ ആ കുറ്റത്തിൻ്റെ ഒരു പങ്ക് അമേരിക്കയ്ക്ക് നേരെയും തിരിച്ചുവരുന്നു എന്ന സൂചനകളാണ് ബലപ്പെടുന്നത്. അമേരിക്കയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഫൗച്ചി മേധാവിയായുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലർജി ആൻഡ് ഇൻഫെക്ഷൻസ് ഡിസീസസിൻ്റെ അനുമതിയോടെ 3.7 ദശലക്ഷം ഡോളർ 6 വർഷമായി നൽകി വന്നിരുന്നതായാണ് ന്യൂസ്വീക്ക് ആരോപിക്കുന്നത്. ഇതാകട്ടെ ചൈനയിലെ വവ്വാലുകളിൽ നിന്നുണ്ടാകുന്ന കൊറോണ വൈറസുകളെക്കുറിച്ച് ഗവേഷണം നടത്താനായിരുന്നു. ഇതിൽ ഗെയിൻ ഓഫ് ഫംഗ്ഷൻ വർക്കും ഉണ്ടായിരുന്നു എന്ന കാര്യമാണിപ്പോൾ ഉയർത്തിക്കാണിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ നീക്കത്തിന് പിന്നിൽ, അതായത് ഗെയിൻ ഓഫ് ഫംഗ്ഷൻ ആണോ ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ, ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ന്യൂസ് വീക്ക് ചില കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഗെയിൻ ഓഫ് ഫംഗ്ഷനിലേക്ക് കൂടി കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പ്രോഗ്രാമിലൂടെ 5 വർഷം നീണ്ട മറ്റൊരു പ്രോഗ്രാമിലൂടെ വവ്വാലുകളിലെ കൊറോണ വൈറസുകളെ ശേഖരിക്കുന്നതിനും ഗവേഷണം നടത്തുന്നതിനുമായി മറ്റൊരു 3.7 ദശലക്ഷം ഡോളറും നൽകിയെന്നും ന്യൂസ്വീക്ക് പറയുകയാണ്. ഇത് 2019 അവസാനിക്കുമ്പോൾ മൊത്തം 7.4 ദശലക്ഷം ഡോളർ നൽകിയെന്നാണ് ഫൗച്ചിയുടെ പേരെടുത്ത് പറയാത്ത റിപ്പോർട്ടിൽ ഉന്നയിക്കപ്പെടുന്ന പ്രധാന ആരോപണം. അങ്ങനെയെങ്കിൽ ഫൗച്ചി അറിഞ്ഞോ അറിയാതെയോ ട്രംപിനും അമേരിക്കയ്ക്കും കൊടുത്ത പണി എന്നുകൂടി പറഞ്ഞേക്കാം ഭാവിയിൽ. അമേരിക്കയിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം മരണകാരിയായ ഈ വൈറസ് ലാബിൽ നിന്നും പുറത്തു വന്നതാകാമെന്നുള്ള സാധ്യത തള്ളിക്കളയാൻ വിസമ്മതിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ന്യൂസ്വീക്കിൻ്റെ റിപ്പോർട്ട് വരുന്നത് എന്നതുകൂടി എടുത്തു പറയേണ്ടി വരും. എന്നാൽ വൈറസ് പുറത്തു പോയിരിക്കാനുള്ള സാധ്യത ബെയ്ജിംഗ് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അമേരിക്കൻ ഇന്റലിജൻസ് വൈറസ് സ്വാഭാവികമായി ഉണ്ടായതാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു വരികയായിരുന്നുവെങ്കിലും പിന്നീട് അവർ നിലപാട് മാറ്റിയെന്നും ന്യൂസ്വീക്ക് പറയുന്നുണ്ട്. സ്വാഭാവികമായും ഉണ്ടായതാകാനാണ് കൂടുതൽ സാധ്യതയെങ്കിലും ലാബിൽ നിന്ന് യാദൃച്ഛികമായി പുറത്തു വന്നതാകാമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ കൃത്യമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും പുതിയ ആരോപണങ്ങളെക്കുറിച്ച് മറുപടി പറയാൻ ഫൗച്ചി കൂട്ടാക്കിയിട്ടില്ല. എന്നാൽ അമേരിക്കയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പറഞ്ഞത് ഫണ്ട് നൽകിയതിൽ തെറ്റില്ലെന്നും ലാബിൽ നിന്ന് പുറത്തു വന്നതാണ് എന്നതിന് തെളിവില്ലെന്നുമാണ്. മനുഷ്യർക്ക് പകർന്നു കിട്ടാവുന്ന വൈറസുകളെല്ലാം തന്നെ വന്യജീവികളിൽ നിന്ന് വരുന്നതാണ്. ഇവ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയുമാണ്. അമേരിക്കയിലെയും ലോകം മുഴുവനുള്ള ആരോഗ്യ സുരക്ഷയ്ക്കായാണ് ഇത്തരം ഗവേഷണങ്ങൾ നടത്തി വന്നതെന്നാണ് അവരുടെ നിലപാട്. പുതിയ കൊറോണ വൈറസിനെ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് അത് ലാബിൽ ഉണ്ടാക്കിയതാണെന്നതിന് ഒരു തെളിവും ഇല്ലെന്നതാണ്. ഏതായാലും അമേരിക്ക കൂടി ഉൾപ്പെട്ട ചില കഥകൾ കൂടി വീണ്ടും ന്യൂസ്വീക്ക് അടക്കം പുറത്തു കൊണ്ടുവരുമോ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.